ഇന്ന് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സർവകക്ഷി യോഗം. അക്രമ സമരം ഒഴിവാക്കി സംയമനം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി. തമിഴ്നാടുമായി ബന്ധം വഷളാകാതിരിക്കാൻ നടപടിയെടുക്കാൻ DGPക്ക് നിർദ്ദേശം. കുമളിയിലും കമ്പംമേട്ടിലും നിരോധനാജ്ഞ. മുല്ലപ്പെരിയാർ കേസ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കേസിൽ AG തന്നെ ഹാജരാകും. AG പ്രശ്നം നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. കിഴരൂർ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ CBI കോടതി വിധി ഇന്ന് പരിഗണിക്കുന്നത്. ഷാരിയുടെ അച്ഛൻ നൽകിയ ഹർജി. റഷ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിന് കനത്ത തിരിച്ചടി. പാർട്ടിയുടെ ഭൂരിപക്ഷം ഇടിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം ആരോപിച്ച് മോസ്കോയിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി. രോഹിത്തിന്റെ പോരാട്ടം വെറുതെയായി. വെസ്റ്റിൻഡീസിന് ആദ്യ ജയം. മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയെ 16 റൺസിന് തോൽപ്പിച്ചു. രഞ്ജി ട്രോഫിയിൽ കേരളവും ഹിമാചലും ഇന്ന് ഏറ്റുമുട്ടും. സെമിയിലെത്താൻ കേരളത്തിന് മത്സരം നിർണായകം. ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഇന്ന് സർവകക്ഷി യോഗം നടക്കും. രാവിലെ 10-നാണ് യോഗം. വെള്ളിയാഴ്ച ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായാണ് യോഗം ചേരുന്നത്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് പ്രമേയം പാസാക്കണമെന്ന് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ കേരളത്തിന് നിയമോപദേശം നൽകിയിരുന്നു. കേരളത്തിന്റെ വികാരം കേന്ദ്രത്തെ അറിയിക്കാൻ സഭ സമ്മേളിക്കണമെന്ന് വിവിധ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. 9-നാണ് മുല്ലപ്പെരിയാർ മാത്രം ചർച്ച ചെയ്യാൻ നിയമസഭ സമ്മേളിക്കുന്നത്. അതിന് മുന്നോടിയായാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്ന കാര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ പാർട്ടികൾക്കും ഒരേ നിലപാടാണുള്ളത്. അണക്കെട്ടിലെ ജലനിരപ്പ് 120 അടിയാക്കണമെന്നും എല്ലാവരും ആവശ്യപ്പെടുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതുവരെ കൈക്കൊണ്ട നടപടികൾ ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് LDF-ഉം BJP-യും കുറ്റപ്പെടുത്തി കഴിഞ്ഞു. AGക്കെതിരെ നടപടി ഉണ്ടാകാത്തതിൽ LDF-ന് അതൃപ്തിയുണ്ട്. ഇക്കാര്യം അവർ യോഗത്തിൽ വ്യക്തമാക്കും. 3 രീതിയിലുള്ള പ്രമേയം നിയമസഭയ്ക്ക് പാസാക്കാമെന്നാണ് ഹരീഷ് സാൽവെ നിർദ്ദേശിച്ചത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് കേന്ദ്രം ഉടൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കാം. ആവശ്യമെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി പാട്ടക്കരാർ റദ്ദാക്കി ഡാം കേരളത്തിന് ഏറ്റെടുത്ത് പ്രമേയം പാസാക്കാം. അതുമല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്രം തന്നെ പുതിയ നിയമം കൊണ്ടുവരണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെടാമെന്നും ഹരീഷ് സാൽവെ നിയമോപദേശത്തിൽ പറയുന്നു. സർവകക്ഷി യോഗത്തിലെ അഭിപ്രായൈക്യം അനുസരിച്ചാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സുപ്രധാന ചർച്ചകൾ നടക്കാനിരിക്കെ എല്ലാവരും അക്രമ സമരങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരമുണ്ടാകൂ. എല്ലാവരും ആത്മസംയമനം പാലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അയൽ സംസ്ഥാനവുമായുള്ള ബന്ധം വഷളാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി DGPയോട് ആവശ്യപ്പെട്ടു. അത്തരം നടപടികൾ ഉണ്ടായാൽ കർശന നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അക്രമങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും തമിഴ്നാട് സർക്കാരും ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. കുമളിയിലും കമ്പംമേട്ടിലും 3 ദിവസത്തേക്ക് ഇടുക്കി ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കുമളിയിൽ ദ്രുതകർമ്മസേന ക്യാമ്പ് ചെയ്യുകയാണ്. വിശദാംശങ്ങളുമായി KV സന്തോഷ് കുമാർ ചെയ്തു. സന്തോഷ്, എവിടെയെങ്കിലും ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? സന്തോഷ് കുമാറിലേക്ക് അല്പസമയത്തിനകം തിരികെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട്ടിലുള്ള മലയാളികൾക്ക് എല്ലാവിധ സുരക്ഷയും നൽകുമെന്ന് തമിഴ്നാട് DGP രാമാനുജൻ പറഞ്ഞു. കമ്പത്ത് മലയാളികളുടെ വാഹനങ്ങൾക്കു നേരെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGP ജേക്കബ് മുന്നൂസ് തമിഴ്നാട് DGPയുമായി ബന്ധപ്പെട്ടിരുന്നു. ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിലെ വാഹന ഗതാഗതം സുഗമമാക്കാൻ നടപടിയെടുക്കുമെന്ന് തമിഴ്നാട് DGP അറിയിച്ചു. അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കുമളിയിലും കമ്പംമേട്ടിലും 3 ദിവസത്തേക്ക് ഇടുക്കി ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കുമളിയിൽ ദ്രുതകർമ്മസേന ക്യാമ്പ് ചെയ്യുകയാണ്. വിശദാംശങ്ങളുമായി KV സന്തോഷ് കുമാർ ഒരിക്കൽ കൂടി ചേരുന്നു. സന്തോഷ്, ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ കുമളിയിലോ കമ്പംമേട്ടിലോ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഇന്നലെ രാത്രി സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ പൂർണ്ണമായും അയവ് വന്നിട്ടുണ്ട്. സ്ഥിതിഗതികൾ രണ്ടിടത്തും സമാധാനപരമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ വൈകുന്നേരത്താണ് കുമളി ടൗണിലും അതുപോലെ തന്നെ കമ്പംമേട്ട് മേഖലയിലും അതിർത്തിയായ 2 സ്ഥലങ്ങളിലും സംഘർഷം പുറപ്പെട്ടത്. തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ഒരു സംഘം ആളുകൾ പ്രകോപനമുണ്ടാക്കിയതിനെ തുടർന്നാണ് 2 സ്ഥലത്തും സംഘർഷമുണ്ടായത്. കുമളി ടൗണിലേക്ക് ലോറികളിലും ബൈക്കുകളിലും എത്തിയ ആളുകൾ കല്ലെറിഞ്ഞു. ഇതേ തുടർന്ന് ടൗണിലുണ്ടായിരുന്ന ചെക്ക് പോസ്റ്റിലെത്തി അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അതോടൊപ്പം ടൗണിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ കടകൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു. ഇതേ തുടർന്ന് സംഘർഷാവസ്ഥ കൂടുതലായതിനെ തുടർന്നാണ് ഇടുക്കിയിലും അതുപോലെ തന്നെ കുമളി ടൗണിലും കമ്പംമേട്ടിലും ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. തുടർന്ന് ഇടുക്കി എക്സ്പ്രസിൽ ദ്രുതകർമ്മ സേന മുന്നിലെത്തി സമരക്കാരെ മുഴുവൻ ലാത്തിചാർജ് ചെയ്ത് നീക്കം ചെയ്തു. ഇപ്പോൾ സ്ഥിതിഗതികൾ ഏകദേശം ഇതായി തുടരുകയാണ്. അതേസമയം തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതുവരെയും ഇങ്ങോട്ട് കടന്നു വരാൻ തുടങ്ങിയിട്ടുമില്ല. നന്ദി സന്തോഷ്. കേരളം മുല്ലപ്പെരിയാർ സമരം ഊർജിതമാക്കുമ്പോൾ തമിഴ്നാട് പ്രതിരോധവും ശക്തമാക്കുകയാണ്. ഡാമിന്റെ മറവിൽ തമിഴ്നാട്ടിൽ ഭൂസ്വത്തുക്കൾ വാരിക്കൂട്ടിയ കേരള നേതാക്കളുടെ പേരുകൾ പുറത്തുവിടാനാണ് ജയലളിത സർക്കാർ ആലോചിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്താനും അറ്റകുറ്റപ്പണികൾക്കുമായി തമിഴ്നാട് സർക്കാർ കാലാകാലങ്ങളായി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. ഇതിനൊപ്പം കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും വൻതോതിൽ പണവും ഏക്കറക്കണക്കിന് ഭൂമിയും നൽകിയിരുന്നതായി തമിഴ്നാട് രഹസ്യാന്വേഷണ ഏജൻസി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. മുഖ്യമന്ത്രി ജയലളിതയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് ഏജൻസി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ വായടപ്പിക്കാനാണ് ജയലളിതയുടെ നീക്കം. തമിഴ്നാട്ടിൽ വൻതോതിൽ ഭൂസ്വത്തുക്കളും നിലവും വാരിക്കൂട്ടിയ നേതാക്കളുടെ പേരുകളും പുറത്തുവിട്ട് തിരിച്ചടിക്കാനാണ് ജയലളിത ലക്ഷ്യമിടുന്നത്. ചെന്നൈയിൽ നിന്നും ബിമൽ റോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മുല്ലപ്പെരിയാർ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ എജി നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട അടിയന്തര സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരണം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം ഒഴുകി ഇടുക്കിയിലെത്താൻ എത്ര സമയമെടുക്കും, ചെറുതോണി ഡാമിന്റെ ഷട്ടർ ഉയർത്തിയാൽ 1 മണിക്കൂറിൽ എത്ര TMC വെള്ളം ഒഴുക്കിക്കളയാനാകും തുടങ്ങിയ വിശദാംശങ്ങൾ നൽകണമെന്നാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് വിദഗ്ധരെ നേരിട്ട് ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ കേസിൽ ഇന്ന് എജി തന്നെ കോടതിയിൽ ഹാജരാകും. എജിയുമായി ബന്ധപ്പെട്ട വിഷയം ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എജിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്തു. ബുധനാഴ്ച ക്യാബിനറ്റിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ആ ചർച്ച ബുധനാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. കേരളത്തിലെ BJP പ്രതിനിധികൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഇന്ന് ദില്ലിക്ക് പോകും. സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ, ഒ രാജഗോപാൽ, AN രാധാകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘം പ്രധാനമന്ത്രി, ലോക്സഭ, രാജ്യസഭാ പ്രതിപക്ഷ നേതാക്കൾ, BJP ദേശീയ അധ്യക്ഷൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. മുല്ലപ്പെരിയാർ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മലയാള ചലച്ചിത്ര പ്രവർത്തകർ കൊച്ചിയിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെ കാണുന്നതിന് ശ്രമം തുടങ്ങിയതായും ചലച്ചിത്ര പ്രവർത്തകർ അറിയിച്ചു. സിനിമാ രംഗത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് മലയാള ചലച്ചിത്ര പ്രവർത്തകർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്ന പ്രാർത്ഥനയിൽ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും നിർമ്മാതാക്കളും വിതരണക്കാരും പങ്കെടുത്തു. മുല്ലപ്പെരിയാറിൽ അതിജീവനത്തിനായി സമരം ചെയ്യുന്ന ജനങ്ങൾക്ക് മലയാള സിനിമാ പ്രവർത്തകർ പിന്തുണ പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ദുരവസ്ഥയെക്കുറിച്ച് വന്നിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭയത്തിലാഴ്ന്നു പോകുമ്പോഴും സുപ്രീം കോടതിക്ക് ഒന്ന് ത്വരിതപ്പെടുത്തി വേണ്ടുന്ന നടപടി സ്വീകരിക്കുന്നതിന് മുന്നോട്ട് വരുവാനുള്ള മനസ്സ് അവിടെയും കാണുന്നു. ചലച്ചിത്ര കൂട്ടായ്മയിൽ പങ്കെടുത്തവർക്ക് സുരേഷ് ഗോപി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കേരള ജനത അതിജീവനത്തിനായി നടത്തുന്ന സഹന സമരത്തിൽ എന്നും ഞങ്ങളൊപ്പമുണ്ടാകും. ദിലീപ്, ഇന്നസെന്റ്, മുകേഷ്, സിദ്ദിഖ്, ജോഷി, കമൽ, മിത്ര കുര്യൻ, വിനു മോഹൻ തുടങ്ങി സിനിമാ രംഗത്തെ നിരവധി പ്രമുഖരും മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കിളിരൂർ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തിരുവനന്തപുരം CBI കോടതി ഇന്ന് വിധി പറയും. ഷാരിയുടെ അച്ഛൻ സുരേന്ദ്രൻ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. കേസിലെ വിചാരണ കഴിഞ്ഞ ആഴ്ച പൂർത്തിയായിരുന്നു. ഷാരിയുടെ മരണകാരണം, ഷാരിക്ക് നൽകിയ ചികിത്സയിൽ പിഴവുണ്ടോ എന്നീ കാര്യങ്ങളിൽ തുടരന്വേഷണമാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. ഇനി ചില ലോകവാർത്തകളിലേക്ക്.